ഹലോ സുഹൃത്തുക്കളെ, മലപ്പുറം ടെക് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്നുള്ളത് കോട്ടക്കൽ സ്വാഗതമാട് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ സ്വാഗതമാട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥലമാണ്, കേട്ടുകേൾവിയെങ്കിലും ഉണ്ടാവും. കാരണം കോട്ടക്കൽ ബൈപ്പാസ് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ കോട്ടക്കൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വാഗതമാട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തു നിന്നാണ്. ഇതാണ് സ്വാഗതമാട് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എവിടെ മുതൽ എവിടെ വരെ കോട്ടക്കൽ ബൈപ്പാസ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ സ്വാഗതമാട്ടിലെ നമുക്ക് വർക്കുകളൊക്കെ ഈ ഒരു രീതിയിലാണ് കാണുന്നത്. രണ്ട് സൈഡിലും സർവീസ് റോഡിനുള്ള വർക്കുകളും ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെയാണ് ഈ ഒരു സൈഡിലൊക്കെ കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് സർവീസ് റോഡിനുള്ള ഭാഗങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വർക്കുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച ഒരു ഓവർ പാസിങ് ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഓവർ പാസിങ് ഏരിയയിലെ വർക്കുകളാണ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത്. രണ്ട് സൈഡിൽ ഷോർട്ട് നൈലിംഗ് വർക്കുകളൊക്കെ തീർത്ത് ഓവർ പാസിൻ്റെ നിലവിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും മുകളിലായിട്ട് സർവീസ് റോഡിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല താഴ്ചയിലാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ മാന്തി കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ നടന്നിട്ട് ഇതിൻ്റെ ചുവട്ടിലൂടെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കട്ടെ. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഈ ഒരു രീതിയിലാണ് വർക്കുകളൊക്കെ കണ്ടത്. നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടത്. ഇവിടെ ഇങ്ങനെ മണ്ണ് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. യഥാർത്ഥത്തിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത് ഈ ഒരു ലെവലിൽ മണ്ണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കടന്നു പോകാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇവിടെ ആ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാണ്. ഡ്രെയിനേജിലൊക്കെ നല്ല വെള്ളം ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിലുള്ള ഒരു ഡ്രെയിനേജുകളാണ് നമ്മുടെ ഈ ഒരു ഓവർപാസ് ഏരിയയിലൊക്കെ കൊടുത്തിട്ടുള്ളത്. എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ സൈഡ് പോലെ തന്നെയാണ് ഈ സൈഡിലും ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഇതുവരെ എത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്തതാണ്. മഴ പെയ്തതിനെ കൊണ്ട് നല്ല ചെളിയുണ്ട് കേട്ടോ. എല്ലാ ഭാഗങ്ങളും ചെളിയുണ്ട്. എവിടെയും ചവിട്ടാനൊന്നും വയ്യാം, താഴ്ന്നു പോവുകയാണ്. ഈ ഒരു ഓവർ പാസിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ദൃശ്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കണ്ട ഓവർ പാസിൻ്റെ മുകളിലാണ് എത്തിയിട്ടുള്ളത്. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ ഒരു പോക്കറ്റ് റോഡ് പോകുന്നുണ്ട്. ഇവിടെ ഒരു റോഡുണ്ട്, അവിടെ ഒരു റോഡുണ്ട്. മെയിൻ റോഡിലേക്ക് എത്താൻ പറ്റിയ റോഡാണ് ആ കാണുന്നത്. ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കാഴ്ചകളൊക്കെ. അടിപൊളി ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കാണുന്നത്. ഇവിടുന്ന് ആ താഴ്ചയിലൂടെ, അതായത് ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടി ഇങ്ങനെ നേരെ അങ്ങോട്ട് പോയാൽ അവിടെ ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഇവിടെ ഗട്ടറുകളൊന്നും വെച്ചിട്ടില്ല, ഗട്ടറുകളുടെ വർക്കുകളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇവിടുന്ന് കാണിക്കാനുള്ളത് നമ്മുടെ കോട്ടക്കൽ വൈഡക്ട് ബ്രിഡ്ജാണ്. ഈ ഒരു വൈഡക്ട് ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളാണ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓവർപാസിങ് കഴിഞ്ഞ് നേരെ വൈഡക്ട് ബ്രിഡ്ജിമേക്കാണ് ഇവിടുന്ന് നമ്മുടെ റോഡാണ് കയറി പോകുന്നതൊക്കെയാണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു അടിപൊളി കാഴ്ചകളാണ് ഇവിടുന്നൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ അതാ അടിപൊളിയായിട്ട് നമ്മുടെ വയഡക്ട് ബ്രിഡ്ജിൻ്റെ മുകൾ ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി ഇങ്ങനെ പോവാട്ടോ. ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു പോക്കറ്റ് റോഡ് കൂടി ഇവിടെ വരുന്നുണ്ട്. ഇതുവഴി ഇങ്ങനെ ആ ഒരു പോക്കറ്റ് റോഡ് ഇങ്ങനെയാണ് വരുന്നത്, പക്ഷേ നിലവിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തതാണ്. ഈ ഭാഗങ്ങളിലൊന്നും ഗർത്തറുകൾ വെച്ചിട്ടില്ല. ഗിയറിൻ്റെ മുകളിൽ ഗർത്തറുകളൊന്നും ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. ഓരോരോ വർക്കുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറഞ്ഞ വർക്കുകളൊക്കെ ഇവിടെ തീരാനുണ്ട്. Thank you.
ഇവിടെയൊക്കെ ആയിട്ട് ഗർത്തറുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നല്ല റബ്ബറൈസ റോഡ് അതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആ ഗർത്തറുകൾ കയറ്റി വെക്കാനുള്ള പരിപാടികളാണ്. ഗർത്തറുകളൊക്കെ മറ്റിടത്ത് നിന്ന് ഇവിടേക്ക് കൊടുന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ ഗർത്തറുകളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കുകൾ നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ഒരു റോഡ് ഇതാ, പോക്കറ്റ് റോഡാണ്. നിലവിലുള്ള ഒരു പഞ്ചായത്ത് റോഡാണ് ഇവിടെ ഈ കാണുന്നത്. ഒരുപാട് റോഡുകൾ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വഴി ഇത് പോകുന്നത്. ഇവിടെ ഇതാ ഗർത്തറിൻ്റെ വർക്കുകളാണ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഗർത്തറിൻ്റെ വർക്കുകളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെയായിട്ട് പോകുന്നത് പില്ലറുകളുടെ ഏരിയകളൊക്കെ കഴിഞ്ഞു. ഇവിടെ ഉള്ളത് ഒരു ഇതാ ഒരു തോടിന് കുറുകെയുള്ള ഒരു പാലമാണ്. അപ്പോൾ ഇതാ KNRCയുടെ വാഹനങ്ങൾ ഇതുവഴി ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഇടയിൽ ഇവരെ വളരെയധികം ശ്രദ്ധിക്കണം. ചീറിപ്പാഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ. ഇപ്പോൾ അവിടുത്തെ ഉള്ള പേരിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗർത്തറുകളൊക്കെ ഈ ഒരു ഭാഗങ്ങളിലാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരുപാട് ഏരിയകളിൽ ആ വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു തോടിൻ്റെ പാലത്തിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വീണ്ടും വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. KNRCയുടെ സൈറ്റിൽ KNRCയുടെ വാഹനങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ തോട്. ആ തോടിന് കുറുകെയാണ് ഇപ്പോൾ ഈ പാലം വന്നിട്ടുള്ളത്. തോട് വളരെ ചെറിയൊരു തോടാണ്, എന്നാലും അടിപൊളിയൊരു പാലം തന്നെയാണ്. ആ തോടിന് സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അവിടെയുണ്ട് ഒരു തോട്, അത് ഇതിലും കുറച്ചും കൂടി വലിയ തോടാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നമ്മൾ കയറുന്നില്ല കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെ പോവാം, ഒന്നിൻ്റെ മുകളിലൂടെ അല്ലേ കയറിയാൽ, ഒന്നിൻ്റെ സൈഡിൽ കൂടെ പോവാം. ഓക്കേ, ഇതൊരു തോടാണ്. അയ്യോ, വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കൂമ്പാരമായിട്ട് നിൽക്കുന്ന ഒരു തോട്. അപ്പോൾ ഇവിടെയൊക്കെ ആ തോടൊന്ന് ചൊറുക്ക് കൂട്ടിയാണ്ട്ടാ, ഒരു അടിപൊളിയാക്കി ഒരു തോടാക്കി മാറ്റിയാണ്. രണ്ട് സൈഡിലും കോൺക്രീറ്റ് വാളുകളൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ഒരു തോടാക്കി മാറ്റിയിരുന്നട്ടത്. അപ്പോൾ അങ്ങനെ പോകുന്ന കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോഴാ ഇവിടെയൊക്കെ ടാറിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ പൂർത്തിയായി നിൽക്കുന്ന കോട്ടക്കൽ ബൈപ്പാസ്സാണ് ഈ കാണുന്നത്. ടാറിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ പൂർത്തിയായി നിൽക്കട്ടെ. എല്ലാ വർക്കുകളും കഴിഞ്ഞ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഒരു കാഴ്ചയാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വെക്കാനുള്ള ഡ്രൈനേജുകളൊക്കെ ഇവിടെ റെഡിമെയ്ഡ് ആയിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ മണ്ണൊക്കെ മാന്തി സർവീസ് റോഡ് റെഡിയാക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ അതൊക്കെ സ്ഥാപിക്കുന്ന ഒരു പരിപാടികളൊക്കെയാണ് ഇനി അടുത്തതായിട്ട് നടക്കാനുള്ളത്. അപ്പോൾ സെൻറ്ററിലുള്ള സെൻറ്റർ വാളുകൾ വെക്കാനുള്ള വർക്കുകളാണ് ഇപ്പോൾ നിലവിലിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൻറ്റർ വാളുകളൊക്കെ വെക്കാൻ അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി പോവാം. അപ്പോൾ ഏകദേശം നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് എത്തി. പക്ഷേ നമ്മൾ തിരിച്ച് ഇതുവഴി തന്നെ വരേണ്ടി വരും കേട്ടോ. തിരിച്ച് നമ്മൾ ഇതുവഴി തന്നെ തിരിച്ച് വരണം, കാരണം അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഈ സൈഡിലുള്ള സർവീസ് റോഡിലൂടെ മാത്രമാണ് നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, കാരണം അവിടെ വർക്കുകൾ മുഴുവൻ തീർന്നിട്ടില്ല. ഇതിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള സൈഡ് വാളുകളാണ് ഇവിടെയൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. നിലവിലിപ്പോൾ ആ സൈഡ് വാള് വെച്ചുകൊണ്ടിരിക്കുന്ന വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ സൈഡിലൂടെയുള്ള സർവീസ് റോഡ്. ഞാൻ തിരിച്ചു പോയിട്ട് ഇനി ഈ ഒരു സർവീസ് റോഡ് വഴി എനിക്ക് അങ്ങനെ പിടിക്കണം. ആ വാഹനങ്ങളൊക്കെ പോകുന്ന ആ ഒരു റോഡുണ്ട്, ആ റോഡാണ് നമ്മളെ തിരൂർ, അതായത് എഡ്രിക്കോട് തിരൂർ റോഡാണ് അത്. അതിന് കുറുകെയാണ് ഈ ഒരു റോഡ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ സൈഡ് വാളുകളൊക്കെ ഇങ്ങനെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ. ഗർത്തർ ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ ഒരു ക്രെയിന്, ഒരു ക്രെയിൻ അപ്പുറത്തുണ്ട്. ഈ ഒരു ഗർത്തറുകളാണ് ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കിടുക്കാച്ചി ലെവലിലാണ് ഇവിടേക്ക് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു യാത്രയാണ് അവിടുന്ന് നിങ്ങൾ കാണേണ്ടത്. ഗർത്തർ അടുത്തത് ഇവിടെ വെക്കാനായിട്ട് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ രണ്ട് ക്രെയിനുണ്ട്, ആ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗർത്തർ കൊണ്ടുവരുന്നത്. ഇവിടെ ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത്. അടുത്ത ഗർത്തറും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ശേഷം നമ്മളിങ്ങനെ തിരിച്ചു പോവാണ്. നമ്മൾ തിരിച്ചു പോവാം, തിരിച്ച് റൗണ്ട് ചെയ്ത് വന്നിട്ട് ഇനി ഈ ഒരു സൈഡ് സർവീസ് റോഡിൽ കൂടെ ഇറങ്ങി വരാം.
അപ്പൊ ഇങ്ങനത്തെ യാത്ര അടിപൊളി ഒരു പായസത്തിലൂടെ ആട്ടാ. ഇനി വന്ന് ഇതാണ് തിരൂർ റോഡ്. ഈ ഒരു റോഡിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ ഈ ഒരു സൈഡിലേക്ക് തിരിഞ്ഞ തിരൂര് ഇനി നേരെ എട്രിക്കോട് ഭാഗത്തേക്കാട്ടാ പോകുന്നത്. ഈ ഒരു പാടത്ത് കൂടി തന്നെയാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് കോൺക്രീറ്റ് ഗർഡറുകളൊക്കെ കൊണ്ടുവരുന്നത്. ആ ഭാഗത്തേക്ക് ഇവിടെയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഈ കാണുന്ന രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ചിട്ടാണ് ഗർഡറുകൾ ആ ഒരു ട്രോളിയിലേക്ക് കയറ്റി വെക്കുന്നത്. ഇവർ രണ്ടാളുമാണ് ട്രോളിയിലേക്ക് ഗർഡറുകൾ കയറ്റി വെക്കുന്നത് കേട്ടോ. ഇവിടെയും ഒരു തോടിൻ്റെ കുറുകെയുള്ള ഒരു പാലം ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ തോടിൻ്റെ കുറുകെയുള്ള ഒരു പാലം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് KNRC റെഡിയാക്കിയിട്ടുണ്ട്. മുകളിലെ സ്ലാബ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഒരു സൈഡിലാണ് സ്ലാബിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ കോൺക്രീറ്റ് ഷട്ടറുകളൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സൈഡിലെ വരിയിലാണ് ഇപ്പോൾ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ ഇതാ കോൺക്രീറ്റിനുള്ള ഷട്ടറുകളൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ മൊത്തം ഷട്ടറുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ്. ഈ നേരെ നമ്മൾ ഹൈവേമൊക്കെയാണ് കയറുക കേട്ടോ. അതായത് എട്രിക്കോട് പാലച്ചിരമാട് ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. തിരൂർ റോഡിനെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഹൈവേ വരുന്നത്. അതുവഴി തന്നെയാണ് നമ്മൾ വന്നത്. ഇപ്പോൾ ഇതൊക്കെ ഹൈവേയിലേക്കാണ് നമ്മൾ കയറുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്വാഗതമാട് നിന്നും എട്രിക്കോട് പാലച്ചിരമാട് എന്ന ഭാഗത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതുവഴി ഹൈവേ ആണ്. പിന്നെ ഈ ഒരു സൈഡിലൂടെ ഈ ഒരു ഭാഗങ്ങളിലൂടെയാണ് പോകുന്നത് കേട്ടോ. ഈ ഒരു ഭാഗങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത്. ആ ഒരു സൈഡിലൂടെ അതൊക്കെ ആ ഒരു ഭാഗങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത്. നമുക്ക് അപ്പുറത്ത് ചെന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കും. നിലവിലുള്ള റോട്ടിലൂടെയാണ് ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതാ നമ്മുടെ പാലച്ചിരമാട് കോട്ടക്കൽ പാലച്ചിരമാട് ഭാഗത്ത് എത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ സ്വാഗതമാട് ടു പാലച്ചിരമാടിൻ്റെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോസാണ് ഇന്ന് നമ്മൾ ചെയ്തത്. ഇവിടെ ഗർത്തറുകളൊക്കെ ജോയിൻ്റ് ചെയ്തുകൊണ്ടുള്ള കോൺക്രീറ്റിംഗ് ആണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ലോഡ് പ്രതീക്ഷിച്ച് കോൺക്രീറ്റ് മെഷീൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ശരി അത് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ ബൈ.